ഫ്രണ്ട്സ് വെൽക്കം ടു ഫാബീസ് കിച്ചൺ ഇന്ന് നമുക്ക് പ്രോൺസ് വെച്ചിട്ടുള്ള ഒരു ബിരിയാണി തയ്യാറാക്കാം അതായത് ചെമ്മീൻ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെച്ചേക്കാണ് അപ്പോൾ ചെമ്മീൻ ക്ലീനാക്കുമ്പോൾ ഇവിടെ ഒരു കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു കറുത്ത ഞരമ്പ് പോലത്തെ ഒരു ഇതുണ്ടാവും ഒരു കുടൽ പോലത്തെ അതെടുത്ത് കളയണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ വയറുവേദന ഉണ്ടാവും അപ്പോൾ ഇനി ഈ ചെമ്മീൻ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടിയും പുരട്ടി ഒരല്പം വിനാഗിരിയും കൂടി ഒഴിച്ച് പുരട്ടി വെച്ചിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ ഇതാ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരല്പം വിനാഗിരിയും കൂടി ഒഴിച്ച് ഇത് പുരട്ടി വെച്ചതാണ് ഒരു 10-15 മിനിറ്റ് ഇത് വെക്കണം ഇനിയിപ്പോൾ നമുക്കിത് പൊരിച്ച് കോരിയെടുക്കാം ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റിയിട്ട് ഈ വെളിച്ചെണ്ണ തന്നെ ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാനുള്ളതൊക്കെ ഇട്ട് വഴറ്റാം ഇപ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഈ വെളുത്തുള്ളി ഒന്ന് ആദ്യം തന്നെ ഒന്ന് കുറച്ച് അതിൻ്റെ ആ ഒരു കത്തിച്ചോ മാറിയിട്ട് അങ്ങനെ ഇനി ഓരോന്നോരോന്ന് കൊടുക്കാം ഈ വെളുത്തുള്ളി ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ അങ്ങോട് ഇറങ്ങി വരും ശരിക്കും ആ വെളിച്ചെണ്ണയിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഒന്ന് പതിയെ ഒന്ന് വഴറ്റിയിട്ട് നമുക്കതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ എടുത്തേക്കുന്ന അളവ് എത്രയാണെന്ന് വെച്ചാൽ 1/2 kg ബിരിയാണിയാണ് അരി വെച്ചിട്ടുള്ള ബിരിയാണിയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കണേ അപ്പോൾ അതിന് 1/4 kg ചെമ്മീനാണ് 1/4 ഇടയിലായിട്ടുള്ള ഒരു ചെമ്മീൻ കറക്റ്റ് 1/4 kg എന്ന് പറയാൻ പറ്റില്ല എന്ന് 1/4 kg എടുത്തിട്ടില്ല അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഇട്ടേക്കണം ഗ്രേവിക്ക് ഇപ്പോൾ ഇതാ ഒരു ഇടത്തരം 3 സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഇപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനിപ്പോൾ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം സവാള 1/4% വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് വഴറ്റാം ഉപ്പ് ഇട്ട് വഴറ്റുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഈർപ്പമൊക്കെ പോയിട്ട് നമുക്ക് പെട്ടെന്ന് വഴന്ന് വരും ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില പിന്നെ ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അപ്പോൾ പകുതി ഒരു 1/4 വഴന്ന് വന്നിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ആദ്യമേ തന്നെ ഇട്ട് കൊടുത്താൽ തക്കാളിയുടെ വെള്ളവും കൂടി ഇറങ്ങിയിട്ട് വഴന്ന് വരാനായിട്ട് ഇത്തിരി ടൈം പിടിക്കും അപ്പോൾ ഇങ്ങനെ ഒരു 1/4% ആയിട്ട് തക്കാളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം വഴന്ന് വരും ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്തപ്പോൾ നമ്മൾ അതിന് ആവശ്യമായ ഉപ്പ് ചേർത്തിട്ടുണ്ടായി ഇനിയിപ്പോൾ ഇതിന് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം കൊടുക്കാൻ നമുക്കിതിലേക്ക് ഒരല്പം മല്ലിപ്പൊടി ഒരിത്തിരി മുളക് പൊടി അധികം മസാല നമ്മൾ ഇതിൽ ചേർക്കണില്ല കേട്ടോ എരിവിന് പച്ചമുളക് നന്നായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അധികം ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിത് മിക്സാക്കി എടുക്കുമ്പോൾ ഭയങ്കര കളറായി പോകും ചോറിന് അപ്പോൾ ഒരു മെന ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഒരിത്തിരി മല്ലിപ്പൊടി ഒരു ഇത്തിരി മുളക് പൊടി മാത്രം ഇട്ടാൽ മതി ഇപ്പോൾ ഈ ഗ്രേവിയിൽ നമ്മൾ ചെമ്മീൻ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചപ്പോൾ ഫ്രൈ ചെയ്യാൻ നേരത്തെ നമ്മൾ അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിലേക്ക് ഒരല്പം മല്ലിപ്പൊടിയും അല്പം മുളക് പൊടിയും മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ഇതിലേക്ക് നമുക്ക് ആ പൊരിച്ച് വെച്ചേക്കണം പ്രോൺസ് ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ ഗ്രേവിയുടെ ഇത് കഴിഞ്ഞു ഗ്രേവി തയ്യാറായി ഇനി നമുക്ക് ഇതിനുള്ള ബിരിയാണിക്കുള്ള റൈസ് അത് പ്രിപ്പയർ ചെയ്യും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം ആ 2 ചെമ്മീൻ മിക്സിയിലിട്ട് അടിച്ച് ഇത്തിരി വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചേക്കണേണ് ഇത് തിളച്ചിട്ട് ഈ വെള്ളം അതായത് ഈ ചെമ്മീൻ്റെ ഈ സ്റ്റോക്ക് എടുത്തിട്ട് നമ്മൾ ബിരിയാണി അരി വേവിക്കില്ല ചോറ് ആ ചോറ് വേവിക്കുമ്പോൾ ഈ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം വേവിക്കാനായിട്ട് അപ്പോൾ അതിനാണ് ഈ സ്റ്റോക്ക് എടുക്കണത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ചെമ്മീൻ്റെ ആ നല്ലൊരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ഫ്ലേവർ അത് ശരിക്കും ആ ബിരിയാണിയിലേക്ക് ഇറങ്ങി വരും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ഇത് വെച്ചിട്ടിനി നമുക്ക് ചോറ് വേവിച്ചെടുക്കാം ഇതാ റൈസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കർ വെച്ചിട്ടുണ്ട് അത് ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 4 ഗ്രാമ്പൂ 1 ഏലക്ക ഒരു ഇത്രയും
patta pinna kurumulagu oru thiri perinjeeragam matte nammude gravy il adhigam masala onnum illathondana idile thiri perinjeeraga kottu kodukkanam ini nam sadharana biryani ki perinjeeraga onnum edukkarilla appo idu onnu fry aayittundu idilekku namukku eduthu kayigi eduthu vechirikkana rice 1/2 kilo ittu kodukkam matte idu nannayittu velichennayil onnu fry cheyidukkam velichenna ichiri adhigam olichittundu ini neyyo korchu neyyum koodi poratha neyyum koodi nammal idile serthanullo ini idu onnu nannayittu fry aayittu 1/2 kilo ippa nammal aa bowl la oru bowl ari ayittekana appo adile rendu bowl vella idilekku namukku olichu kodukkam athyavashyathinu uppu ittu kodukkanam പിന്നെ ആ സ്റ്റോക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സ്റ്റോക്ക് ഉണ്ടല്ലോ അത് പോരാത്ത ബാക്കി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ട്ടോ ഈ അരി നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ബൗൾ വെള്ളം ഒഴിക്കാം ഇതാ രണ്ട് ബൗൾ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ആ സ്റ്റോക്കോട് കൂടിയ വെള്ളം ആട്ട ഒഴിച്ചേക്കണേ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇനിയിപ്പോൾ നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പം റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നമ്മൾ ഒട്ടും ചേർത്തിട്ടില്ല കേട്ടോ വെളിച്ചെണ്ണ മാത്രമല്ല നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ അപ്പം ഇതിന് അത്യാവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം പഴയ പാൻ എടുത്ത് ഫ്ലെയിം സിമ്മിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ മുകളിലേക്ക് ഗ്രേവി ആ പാത്രത്തിൽ തന്നെ മതി ഇപ്പം 1/2 കിലോ അല്ലേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു പാനിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ ബിരിയാണി പോട്ടിലേക്ക് മാറ്റിയിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഒരു ലെയറാക്കി നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ആ റൈസ് കുറച്ച് ഒരു ലെയറായിട്ട് ഇങ്ങനെ വെക്കാം ഇപ്പോൾ രണ്ട് ലെയറാക്കാനൊന്നും ഇല്ല കേട്ടോ ഇത്തിരി അല്ലേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് റൈസ് ഇതിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കാം ഒരു ലെയർ ഇടാനുള്ള റൈസും അതിനുള്ള ഗ്രേവിയും ഇതാ റൈസ് നമ്മൾ ഒരു ലെയർ ഇട്ടു ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ വറുത്തതും സവാള ഫ്രൈ ചെയ്തതും ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇനിയിപ്പോൾ ഇത്തിരി മല്ലിയിലയും കൂടി വിതറിക്കൊടുക്കാം ഇനി നന്നായിട്ട് അടച്ച് മൂടി ഒരു 20 മിനിറ്റ് വെക്കണം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതെടുത്ത് സെർവ് ചെയ്യാം നമുക്ക് തുറന്ന് നോക്കാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എല്ലാവരും ഈ പ്രോൺസ് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അധികം മസാലയോ അധികം സ്പൈസൊന്നും അല്ല സ്പൈസി ആയിട്ടുള്ളതല്ല അപ്പോൾ നമുക്ക് എത്ര കഴിച്ചാലും അങ്ങനെ മത്ത് പിടിക്കില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തുടർന്നുള്ള എൻ്റെ റെസിപ്പീസ് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ടേക്ക് കെയർ